ഹലോ നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരോട് ഇപ്പോൾ ഏറ്റവും വലിയ സംശയമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെമിയിലെത്താനോ പ്ലേ ഓഫ് സാധ്യതകൾ ഉണ്ടോ എന്നാണ്. നമുക്കറിയാം കഴിഞ്ഞ കൊല്ലത്തേക്ക് ഒരു വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം സെമി ഫൈനലിലേക്ക് എത്താൻ അല്ലെങ്കിൽ പ്ലേ ഓഫ് കളിക്കാനായിട്ട് ഏകദേശം 29-30 പോയിൻസാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ 15 പോയിൻറ്റുമായിട്ട് അതായത് 16 കളിയിൽ നിന്ന് 15 പോയിൻറ്റുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് 9th സ്ഥാനത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഏകദേശം ഇപ്പോൾ 15 പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 1st സ്ഥാനം എടുക്കുന്ന മുംബൈ സിറ്റി എഫ് സി 33 പോയിൻ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് വളരെ ഒരു ഏകദേശം ഒരു സെമി ഫൈനൽ സാധ്യതകളൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ ATK മോഹൻ ബഗാനും 30 പോയിൻ്റ് ഉണ്ട്. അവരും ഏകദേശം സെമി ഫൈനൽ സാധ്യതകൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ള 2 സ്ഥാനത്തേക്കാണ് ഏറ്റവും കൂടുതൽ കടുത്ത മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ FC ഗോവ ഏകദേശം 3rd സ്ഥാനം ഉറപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹൈദരാബാദ് FC ഇപ്പോൾ നോർത്ത് ഈസ്റ്റും കളിച്ച് വരുന്നു. അതുപോലെ തന്നെ ബംഗളൂരു FC നല്ല ഒരു കട്ടക്കുള്ള കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജംഷഡ്പൂറും കുഴപ്പമില്ല. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവരാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു സാധ്യതയായിട്ട് നിലനിൽക്കുന്നത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള വെറും 4 മത്സരങ്ങൾ മാത്രമാണ്. ആ 4 മത്സരങ്ങൾ ജയിച്ചാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് 27 പോയിന്റ് തന്നെ സാധിക്കുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ കൊല്ലം 9th കൊല്ലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ മിനിമം ഒരു പ്ലേ ഓഫിലേക്ക് എത്താൻ 29-30 പോയിന്റ് അത്യാവശ്യമായൊരു ഘടകം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് 4 മത്സരങ്ങളും വിജയിക്കുകയാണെങ്കിൽ 27 പോയിന്റ് തന്നെ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെ തുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു മത്സരം തന്നെയായിരുന്നു. നമുക്കറിയാം എല്ലാ മത്സരം കേരള ജസ്റ്റ് ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം നഷ്ടപ്പെട്ടു പോകുന്നത്. ആ മത്സരം ജയിച്ചിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധ്യത ഉറപ്പിച്ച് പറയാൻ സാധിക്കാം 30 പോയിന്റ് എത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി നോക്കേണ്ടത് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്ന അവസരം മുതലായിക്കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല മാർജിൽ ജയിക്കാൻ നോക്കുക. അതായത് 2 ഗോളിന് ലീഡിൽ 3 ഗോളിന് ലീഡിൽ ജയിച്ചു നിൽക്കുക. അപ്പോൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റ് ടീമുകളുടെ അനുകൂലം അനുസരിച്ച് അതായത് മറ്റ് ടീമുകളുടെ എങ്ങനെയാണ് അവരുടെ കളിയുടെ മികവ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് ചാൻസ് ഉണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെമിയിലേക്ക് കടക്കാൻ സാധ്യത ഇപ്പോഴും ഉണ്ട് എന്ന് പറയാം. പക്ഷേ ഇപ്പോഴും ഒരു 30% മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സെമിയിലേക്ക് കടക്കാൻ സാധ്യത ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി കിട്ടിയ 4 മത്സരങ്ങൾ മികച്ച തന്നെ കളിച്ച് അവിടെ പൂർത്തിയാക്കി ഈ സീസൺ അവസാനിപ്പിക്കുക. അതിനുശേഷം നമുക്ക് നോക്കാം മറ്റു ടീമുകളുടെ ഇങ്ങനെയാണ് കളി വരുന്നത് നോക്കാം. ആ കളി അവരുടെ ജയം തോൽവി പരാജയം അനുസരിച്ചൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് സെമിയിലേക്കുള്ള സാധ്യത ഇനി തുറക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റു ടീമുകൾ നോക്കുകയാണെങ്കിൽ ജംഷഡ്പൂർ FC ബംഗളൂരു FC ഒക്കെ തോൽക്കേണ്ടി വരും. എന്നാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധ്യത ഉണ്ടാവുകയുള്ളൂ. നമുക്കതിന് കാത്തിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയഗാഥം ഇനി മുഴകട്ടെ. അത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഏകദേശം 27 പോയിന്റുമായിട്ട് കേരള സെമിയിലേക്ക് കടക്കുകയാണെങ്കിൽ അതൊരു അത്ഭുതകരമായ കാഴ്ച കൂടിയായിരിക്കും. കാത്തിരിക്കാം. അതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ വീഡിയോ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.